അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. നമ്മുടെ പ്രിയപ്പെട്ടവരുടെ പേര് പറയുമ്പോൾ, അവരെക്കുറിച്ചുള്ള അനുഭവങ്ങൾ ആരെങ്കിലും വർണ്ണിച്ച് കേൾക്കുമ്പോൾ, അവരുടെ ജീവിതത്തിലെ സന്തോഷകരമായ മുഹൂർത്തങ്ങൾ ആരെങ്കിലും നമ്മോട് വിവരിക്കുമ്പോൾ, അവരെക്കുറിച്ചുള്ള ഓർമ്മകളും അവരെക്കുറിച്ചുള്ള ചിന്തകളും പഠനങ്ങളുമെല്ലാം നമുക്ക് ഏറെ പ്രിയപ്പെട്ടതാണല്ലോ. എന്നാൽ പ്രിയപ്പെട്ടവരിൽ ഏറ്റവും പ്രിയപ്പെട്ടവരായ തിരു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ, അവിടുത്തെ അവദാനങ്ങൾ, അവിടുത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ആരെങ്കിലും പറയുന്നത്, അവിടുത്തെ ജീവിത മുഹൂർത്തങ്ങളെ ആരിൽ നിന്നെങ്കിലൊക്കെ കേൾക്കുന്നത് നാം ഏറെ ഇഷ്ടപ്പെടുകയും അതിങ്ങനെ കൊതിക്കുകയും ചെയ്യുന്നുണ്ട് എങ്കിൽ, നമ്മുടെ മനസ്സിൽ ഹബീബ് സല്ലല്ലാഹി അലൈഹി വസല്ലമത്തെ കൂടി ഇഷ്ഖുണ്ട്, മഹബ്ബത്തുണ്ട് എന്നാണ് ആ പറയുന്നതിൻ്റെ അർത്ഥം. ആ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം, ഉണ്ടാക്കിയെടുക്കണം. അപ്പോഴാണ് നമ്മുടെ ഹബീബ് സല്ലല്ലാഹി അലൈഹി വസല്ലമത്തോടുള്ള ഇഷ്ഖ് ചെറിയ ഒരർത്ഥത്തിലെങ്കിലും നമ്മുടെ ഹൃദയത്തിലുണ്ട് എന്നത് പ്രതിഫലിപ്പിക്കാനാകുന്നത്. നമ്മുടെ പ്രിയപ്പെട്ടവരെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മനസ്സ്, നമ്മുടെ മുഖം സന്തോഷം കൊണ്ട് നിറയുന്നതുപോലെ, ഹബീബ് സല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ, അവിടുത്തെ പേര് കേൾക്കുമ്പോൾ, അവിടുത്തെ ചരിത്രം ആരെങ്കിലും വിവരിക്കുമ്പോൾ, അവിടുത്തെക്കുറിച്ച് ആരെങ്കിലും പ്രകീർത്തിക്കുമ്പോൾ, അങ്ങനെ ഹബീബ് സല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട ഏതും നമ്മുടെ മനസ്സ് സന്തോഷിപ്പിക്കണം, മനം കുളിർക്കണം, മിഴികൾ നിറയണം. അപ്പോഴാണ് അത് മഹബ്ബത്തിൻ്റെ ഒരു പ്രതിഫലനമാണ്. അങ്ങനെയെങ്കിലും നമുക്ക് നമ്മുടെ മനസ്സിൽ അള്ളാഹു മഹബ്ബത്ത് വർദ്ധിപ്പിച്ചു തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.